ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. സാമ്പാർ കൂടി വേണ്ട, തേങ്ങ വറുത്തരയ്ക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് തേങ്ങ വറുത്തരച്ച രീതിയിൽ തന്നെ ആ ഒരു തിക്നെസ്സോടു കൂടിയ സാമ്പാർ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. സാമ്പാർ പൊടിയും ഇല്ല, അതുപോലെ തന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ സമയവും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം, ബാച്ചിലേഴ്സിനും തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സാമ്പാർ പൊടിയും സാമ്പാറിന് തേങ്ങ വറുത്തരയ്ക്കാതെയും ഉള്ള സാമ്പാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ് തന്നെ എടുക്കണം കേട്ടോ. അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി തന്നെ എടുക്കുക, സവോള എടുക്കരുത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ്, ഇത്രയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് മത്തങ്ങ കുറച്ച് പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 1 തക്കാളി, 3 വെണ്ടയ്ക്ക. ഇത്രയും ഇൻഗ്രീഡിയൻസിനാണ് നമ്മൾ ഈ അരക്കപ്പ് പരിപ്പെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സാമ്പാർ പൊടി നമുക്ക് ആവശ്യമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് മാറ്റാം. പരിപ്പിൻ്റെ കൂടെ തന്നെ 1-2 കാര്യങ്ങളും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, ചെറിയ കുക്കറാണ്. നിങ്ങൾ വലിയ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ വെജിറ്റബിൾസും ഇതിൽ തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ കുക്കറിൽ പരിപ്പും ബാക്കിയുള്ള കാര്യങ്ങളും കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ചട്ടിയിലാണ് ബാക്കി കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഈ ഒരു സാമ്പാർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാരറ്റിന് വേവ് കൂടുതലാണ്. ചട്ടിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ഇപ്പോൾ പരിപ്പിൻ്റെ കൂടെ ചേർക്കുന്നത്. പിന്നെ 2 പച്ചമുളക്, ഇതിൻ്റെ കൂടെ 1/2 teaspoon കായപ്പൊടി. ഇപ്പോൾ 1/2 teaspoon നമ്മൾ കായപ്പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ പരിപ്പിനും അതുപോലെ തന്നെ ക്യാരറ്റിനും ഒക്കെ ആവശ്യമായ വെള്ളം ചേർക്കണം. ഇതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിയും കൂടി ചേർക്കണം. ഉള്ളി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 cup വെള്ളമാണ് ചേർത്തത്. ഇനി 1 cup കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. 2 cup വെള്ളമാണ് മുഴുവനും ഈ ഒരു ക്യാരറ്റിലേക്കും ഉള്ളിയിലേക്കും പരിപ്പിലേക്കും ഒക്കെ ആയിട്ട് നമ്മൾ ചേർക്കുന്നത്. പരിപ്പായതുകൊണ്ട് തന്നെ കുറുകി വരുമ്പോൾ എന്ത് വരുമ്പോൾ അപ്പോൾ 2 cup വെള്ളം ചേർത്താൽ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ 2 cup വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കുക്കർ വിസിൽ വരുമ്പോൾ ചീറ്റി പുറത്തേക്ക് വരും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ, 2 whistle വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കർ 2 whistle വന്നു. ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേവിക്കുന്നത്. ചട്ടിയിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, അതുപോലെ തന്നെ വഴുതനങ്ങ, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് 1/2 teaspoon മഞ്ഞൾപ്പൊടി. 1/2 teaspoon എന്നുള്ളത് 1/4 teaspoon ആയാലും കുഴപ്പമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മളിതുവരെ ചേർത്തിട്ടേ ഇല്ല. 1 തണ്ട് കറിവേപ്പില. പിന്നെ ഈ വെജിറ്റബിൾസിനും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പിനും ഒക്കെ ആവശ്യമായ ഉപ്പ്. നമ്മൾ പരിപ്പിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുള്ളി എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇതിലേക്കും ഞാനൊരു 1/4 teaspoon നമ്മുടെ കായപ്പൊടി ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസിൻ്റെ കൂടെയാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. നേരത്തെ 1/4 teaspoon ചേർത്തിട്ടുണ്ടായുള്ളൂ. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് വേവിക്കാൻ പോവാണ്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്, പച്ചവെള്ളമല്ല. ചൂടുവെള്ളം ചേർത്ത് വേവിക്കാം. 3 cup ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി അടച്ച് വെക്കുക. കഷ്ണങ്ങളൊരു 15 മിനിറ്റിനുള്ളിൽ കുക്കായി വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വേവുള്ള കഷ്ണങ്ങളല്ല. നിങ്ങളെടുക്കുന്ന കഷ്ണങ്ങൾ വേവുള്ള കഷ്ണങ്ങളാണെങ്കിൽ 20 മിനിറ്റ് വരെ എടുക്കാം. ഇതിപ്പോൾ ഒരു 10-12 മിനിറ്റിനുള്ളിൽ കുക്കാവുന്ന കഷ്ണങ്ങളേ ഉള്ളൂ. ഞാൻ മാക്സിമം 15 മിനിറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കഷ്ണങ്ങൾ കുക്കായി വരട്ടെ. കഷ്ണങ്ങൾ കുക്കായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ വെണ്ടയ്ക്കയും തക്കാളിയും ചേർക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടല്ലോ, ആ ഒരു പശ പോലെയുള്ളത്, അത് നമ്മുടെ സാമ്പാറിന് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കട്ടെ. പുളിയൊക്കെ വെള്ളത്തിലിടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുക്കറിൽ നമ്മൾ ചേർത്തിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതും കുക്കായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ കുക്കറിലുണ്ടായിരുന്ന പരിപ്പും ഉള്ളിയും ക്യാരറ്റും എല്ലാം നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സായി ക്യാരറ്റിലേക്കൊക്കെ ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ. നമ്മൾ ബാക്കിയുള്ള മത്തങ്ങയിലേക്കും ഉരുളക്കിഴങ്ങിലേക്കൊക്കെ അല്ല ഉപ്പ്
ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പൊ ആ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോഴും ഫ്ലെയിം ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വെണ്ടയ്ക്കും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാൻ ഈ ചട്ടി ഒന്ന് അടുത്ത ബർണറിലേക്ക് മാറ്റി വെക്കട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പൊ നമ്മള് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വഴറ്റാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മൾ രണ്ട് മൂന്ന് വെണ്ടയ്ക്കൊക്കെ അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാനൊരു 1/2 teaspoon വെളിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ പുളി ചേർത്തിട്ടില്ല. ആ കഷ്ണങ്ങളിലേക്ക് ഉപ്പൊന്ന് പിടിച്ചു വന്നിട്ട് വേണം നമുക്ക് പുളി ചേർക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് വഴറ്റിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് കളറ് മാറണ്ട. ചെറുതായിട്ട് ആ ഒരു ബ്രൗൺ സ്പോട്ട്സൊക്കെ വന്ന് തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റി ചേർക്കുന്ന സാമ്പാറിനാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നിങ്ങൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ട് സാമ്പാർ കുറുകി പോവാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ സാമ്പാർ ലൂസാക്കിയെടുക്കുക. സാമ്പാറിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് ലൂസാക്കരുത്, പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിക്കരുത്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം മാത്രം ചേർക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഞാനിങ്ങനെ ഇടുന്നുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 tablespoon മല്ലിപ്പൊടി ഉണ്ട്. നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് 2 tablespoon മല്ലിപ്പൊടി ഉണ്ട്. പിന്നെ 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം, ഇല്ലെങ്കിൽ 1 teaspoon കാശ്മീരി ചില്ലി പൗഡറും 3/4 teaspoon എരിവെള്ള മുളക് പൊടിയും ചേർത്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ എരിവും എല്ലാം കൂടി ആവശ്യത്തിന് എരിവുണ്ടാവും സാമ്പാറിന്. ഒരുപാട് എരിവ് വേണ്ട. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1/2 teaspoon കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ, അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 teaspoon ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഉലുവപ്പൊടിയും കൂടി ചേർത്താലേ നമ്മുടെ സാമ്പാർ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചു വയ്ക്കുക, അത് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് കുക്കായി തുടങ്ങി വരുമ്പോൾ ഞാൻ 1 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 1 പച്ചമുളകും കൂടി ചേർത്തത്. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പച്ചമുളക് കുടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പച്ചമുളക് ചേർക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങി വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെണ്ടയ്ക്ക ഓവർ കുക്കായി പോകണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസിലും പുളിവെള്ളത്തിലും ഒക്കെ കിടന്നിട്ട് വെണ്ടയ്ക്ക ഇനിയും കുക്കാവേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ഒരു തക്കാളി, തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഈ തക്കാളിയുടെ തൊലി ഒന്ന് വിട്ട് വരുന്ന പാകത്തിലായി തുടങ്ങുമ്പോൾ, തക്കാളി ഓവർ കുക്കാവണ്ട, ജസ്റ്റ് തക്കാളിയുടെ തൊലി ഒന്ന് വിട്ട് വരുന്ന പാകത്തിലാവുമ്പോൾ നമുക്കിത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊന്നും അധിക സമയം വഴറ്റുണ്ട് കേട്ടോ, 1-2 minutes വഴറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ തക്കാളിയും വെണ്ടയ്ക്കും ഒക്കെ കുക്കായി വരും. ഇതേ പാനിൽ തന്നെയാണ് നമ്മളിനി പൊടികളൊക്കെ വഴറ്റിയെടുക്കുന്നത്. നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ട് തുടങ്ങുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, ഇത് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർക്കാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും നമ്മൾ വഴറ്റിയ പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ആ പുളിവെള്ളമാണ് ഞാൻ 1 cup വെള്ളത്തിലാണ് പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ആ പുളിവെള്ളവും കൂടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കുക. ഇനി ഇത് വീണ്ടും ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. നമുക്ക് ഇപ്പുറത്ത് പാനിൽ വീണ്ടും കുറച്ച് ജോലികളുണ്ട്. സ്റ്റൗ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക വഴറ്റിയ പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതേ പാനിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പോൾ വല്ലാതെ ലൂസായിട്ടുള്ളൊരു സാമ്പാറാണ്. സാമ്പാറെന്ന് പറയാൻ പറ്റില്ല, കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പാനൊന്ന് ചൂടായി വരട്ടെ. ഇതേ പാനിലേക്ക് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വറവിടാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നമ്മൾ ഈ പാനിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇതിൽ വറവിടുമ്പോൾ നമ്മൾ ഉലുവപ്പൊടി നമ്മുടെ കറിയിൽ ചേർക്കുന്നു, നമ്മുടെ പൊടികളിൽ ചേർക്കുന്നുണ്ടെങ്കിലും വറവിടുമ്പോൾ സാമ്പാറിൽ എപ്പോഴും ഉലുവ ചേർക്കണം കേട്ടോ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.
ഒരേ സമയത്ത് നമ്മൾ രണ്ട് ജോലികൾ ചെയ്യാണ് രണ്ട് അടുപ്പിൽ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ വേഗത്തിൽ റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങി, ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പുളി ചേർത്തിട്ട് വെജിറ്റബിൾസ് തിളപ്പിക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് കുറുകി പോരുത്, പരിപ്പുള്ളതല്ലേ, അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. ആ പുളി കഷ്ണങ്ങളിലേക്ക് ഒന്ന് പിടിച്ചു വരുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടിക്കഴിയുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാൻ ഒരു പിടി ഉള്ളി ഇതുപോലെ മുറിച്ചു കഴിഞ്ഞിട്ട് ഒരു പിടി ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. രണ്ട് മൂന്ന് ഉള്ളി മതി എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഉള്ളി ചേർക്കാം, കൂടുതൽ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉള്ളി ചേർക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴിച്ച് ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാമ്പാർ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ ആ കുക്കാവുന്ന നല്ലൊരു മണം വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഉള്ളി മൂത്ത് പോകരുത്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വരുമ്പോൾ ഉള്ളി കരിഞ്ഞു പോകും. ഇനി ഞാനൊരു നാല് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. വറ്റൽമുളക് കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും അവസാനം ചേർക്കുന്നത്. വറ്റൽമുളകിൻ്റെ ആ കളറൊക്കെ നമ്മുടെ സാമ്പാറിൽ എപ്പോഴും ഉണ്ടാവണം. അതിന് കാണാനൊരു ഭംഗിക്കും അതിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടാൻ കരിഞ്ഞു പോവാതെ വേണം വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ചേർക്കാം. ഫ്ലെയിം കുറയ്ക്കുക, ശ്രദ്ധിക്കുക, ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ കുക്കാവാൻ ആവശ്യമായ എണ്ണ ഉണ്ടാവണം. എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പൊടികൾ ഡ്രൈ ആയിട്ട് ഇരിക്കരുത്. ഇത്രയും എണ്ണ മതി, ഒരുപാട് എണ്ണ വേണ്ട. ഇനിയിപ്പോൾ ഒരു അര മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒരുവിധം കുറുകിയിരിക്കുന്ന സാമ്പാറാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സാമ്പാറിൽ തൂരപ്പരിപ്പ് ചേർക്കുമ്പോൾ ഒരു പിടി അല്ലെങ്കിൽ ഒന്നര പിടിയെ തൂരപ്പരിപ്പ് ചേർക്കാറുള്ളൂ. ഇത് നമ്മൾ വേറെ കുറുകാനുള്ള കാര്യങ്ങളൊന്നും വറുത്തരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മൾ അരക്കപ്പ് തൂരപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറുകിയിരിക്കുന്ന സാമ്പാറാണ്. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ കുക്കായി തുടങ്ങുന്നുണ്ട്. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കൈയെടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. നമ്മളെല്ലാം ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ടതാണ്. നന്നായിട്ട് പൊടികൾ കുക്കായില്ലെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. ഓവറായിട്ട് കരിഞ്ഞു പോയാലും സാമ്പാറിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. രണ്ടും ശ്രദ്ധിക്കുക. ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് പൊടികൾ അധികം കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നതിന് പകരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായ നല്ലൊരു മണം വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം, പൊടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടിയല്ല, നമ്മൾ റെഡിയാക്കിയ പൊടികളും വറവും എല്ലാം കൂടി നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഈ സാമ്പാർ കുറച്ച് കോരി നമ്മുടെ പാനിലേക്ക് ഒഴിക്കുക. മസാലകൾ കംപ്ലീറ്റ് ആയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. ഇതും കൂടി ഇളക്കിയെടുക്കുക. ഇനി ഈ പൊടികളൊന്ന് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിനി വീണ്ടും തിളയ്ക്കണം കേട്ടോ. ഒരു രണ്ട് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് തിളയ്ക്കണം. അപ്പോഴേ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പൊടികളുടെ ആ ഒരു
ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടി എടുക്കും. പിന്നെ ഏത് സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കിയാലും ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് അത്ര ഇതുണ്ടാവില്ല. നമ്മുടെ സാമ്പാറിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് മാറിയിട്ട് കറികൾ കഴിക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ എല്ലാ കറികളുടെയും ടേസ്റ്റ് അറിയാൻ പറ്റുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും ചേർക്കണം. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം മല്ലിയില ചേർക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത വെള്ളം അല്ലാതെ വീണ്ടും വെള്ളം ചേർത്തിട്ടേ ഇല്ല. പരിപ്പ് വേവിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാനുള്ള വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല. ആ വെള്ളത്തിൽ തന്നെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഉള്ള സാമ്പാർ ഉള്ളത്. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും എല്ലാം കറക്റ്റാണ്. ഇനി ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റൊക്കെ കറക്റ്റായി വരും. പുളിയൊക്കെ ഒന്നുകൂടി ഒന്ന് കൂടും. ആ തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ നമ്മുടെ വാളൻ പുളിയുടെ പുളിയൊക്കെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പുളി കൂടും. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മല്ലിയില ചേർത്തോളൂ. അപ്പോൾ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി സാമ്പാറിലേക്ക് നന്നായിട്ട് പിടിക്കും. വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്തോളൂ കേട്ടോ. സാമ്പാറിലേക്ക് മല്ലിയില ചേർക്കുമ്പോൾ എപ്പോഴും വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്തോളൂ. ഇത്രയുള്ളൂ അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോയിട്ടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. ലാസ്റ്റ് ശർക്കര ചേർക്കാൻ മടിക്കരുത്, അതും കൂടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.